السلام عليكم ورحمة الله وبركاته الحمد لله وحده الصلاة والسلام على من لا نبي بعد أما بعد പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് നടത്തൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഖുൽ ഇന്നമാ അദുഉ റബ്ബി, പ്രവാചകരെ പ്രഖ്യാപിക്കുക, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് പ്രാർത്ഥന, ദുആ, ഇബാദത്ത്. ഇത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നത് വളരെ വ്യക്തമായി ഒരു മുസ്ലിമിനോട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും ആപത്തുകളിലും വിപത്തുകളിലും എല്ലാം ഒരു മുസ്ലിമിൻ്റെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ട പ്രഖ്യാപനം അള്ളാഹു എന്ന പ്രഖ്യാപനമാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എല്ലാം സമർപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അവനാണ് മുഅ്മിൻ. അതല്ലാതെ മരണപ്പെട്ടു പോയവരിലേക്കോ മഹത്തുക്കളിലേക്കോ മഹാന്മാരിലേക്കോ അള്ളാഹു അല്ലാത്തവരിലേക്കോ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ എല്ലാം സമർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസരംഗത്ത് ശിർക്ക് സംഭവിച്ചവനാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ പരിചയപ്പെടുത്തിയ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 1:5 ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് നടത്തൂ, ആരാധന നടത്തൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. എന്താണ് ഇയ്യാക നഅബുദു എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഇയ്യാക നുവഹീദു, നിന്നെ മാത്രം ഞങ്ങൾ ഏകനാക്കുന്നു, വനഹാഫു, നിന്നെ മാത്രം ഞങ്ങൾ ഭയപ്പെടുന്നു, ഇയ്യാക നുവഹീദു വനഹാഫു വനർജു യാ റബ്ബനാ ലാ ഗൈറക, അള്ളാഹുവേ റബ്ബേ നീയല്ലാതെ പ്രതീക്ഷകൾ സമർപ്പിക്കാനും നിന്നെയല്ലാതെ ഭയപ്പെടാനും നിന്നെയല്ലാതെ ഏകനാക്കാനും നീയല്ലാതെ ആരുമില്ല എന്ന പ്രഖ്യാപനമാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടാനും പ്രതീക്ഷകൾ സമർപ്പിക്കാനും അതുപോലെ പ്രാർത്ഥനകൾ അർപ്പിക്കാനും അള്ളാഹു മാത്രമാണ് ഏകനെന്ന അടിയുറച്ച വിശ്വാസമാണ് ഒരു മുസ്ലിം 17 നിർബന്ധമായ നമസ്കാരങ്ങളിലെ ഫാത്തിഹ ഓതുമ്പോൾ അതിൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അള്ളാഹു തആല ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൻ്റെ 9:106 വചനം, വലാ തദുഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വ ലാ യദുറുക, അള്ളാഹുവിന് പുറമേ നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയില്ല. നീ അങ്ങനെ ചെയ്താൽ നീ അക്രമകാരികളിൽ പെട്ടുപോകുന്നവനാണ്. അള്ളാഹു തആല പറയുന്നു, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാണെങ്കിലും അവർക്ക് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ നീ അക്രമകാരിയാണ്. എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? മഹാനായ ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, يعني لو اشتغلت بطلب المنفعه والمضره من غير الله فانت من الظالمين. നീ അല്ലാഹു അല്ലാത്തവരോട് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപദ്രവം തടയാൻ വേണ്ടി എന്തെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചു ചോദിച്ചാൽ നീ അക്രമികളിൽ പെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, മൻഫഅത്ത് ചോദിക്കേണ്ടത്, അതുപോലെ ഉപദ്രവം തടയാൻ വേണ്ടി ചോദിക്കേണ്ടത് ആരോടാവണം? അല്ലാഹുവിനോടാവണം. അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ നീ അക്രമകാരികളിൽ പെട്ടുപോകുമെന്ന ആയത്തിൻ്റെ ഭാഗമായി തീരുമത്തരക്കാരെന്നാണ് ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നത്. അള്ളാഹു തആല കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. 7:194 വചനം, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്, ഫദ്ഊഹും, നിങ്ങളവരെ വിളിച്ചു നോക്കൂ, ഫലസ്തജീബൂലക്കും, അവർ ഉത്തരം നൽകട്ടെ, ഇങ്ങൊന്നും സ്വാദിക്കി, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ, സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങളവരെ വിളിച്ചു നോക്കൂ, അവർ ഉത്തരം ചെയ്യുന്നതെന്ന് കാണട്ടെ എന്ന് അള്ളാഹു പറയുകയാണ്. കാരണം അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒന്നിനും ഉത്തരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഉപകാരം തേടാനും ഉപദ്രവം തടയാനും അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്ന സന്ദേശമാണ് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത്. ഈ ആയത്തിനെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്.
വമഅന ഹാദ ദുആഇ തലബുൽ മനാഫിഇ വകശ്ഫുൽ മളാരി മിൻ ജിഹതിഹിം, അവരുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവത്തെ നീക്കുവാനും ഉപകാരത്തെ തേടുവാനുമുള്ള തേട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു. ഉപകാരം തേടേണ്ടത് അള്ളാഹുവിനോടാണ്, മൻഫഅത്തിനെ തേടേണ്ടത് അള്ളാഹുവിനോടാണ്, ഉപദ്രവത്തെ നീക്കാൻ ആവശ്യപ്പെടേണ്ട അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അതിന് എന്ത് പേരിട്ടിട്ടും, ഇസ്തിഹാസയെന്നോ ഇസ്തിആനയെന്നോ ഇസ്തിആദയെന്നോ പേരിട്ടാലും, അല്ലെങ്കിൽ തൗഹീദിൻ്റെ ദുആഇൻ്റെ ഇബാദത്തിൻ്റെ നിർവചനത്തിൽ ദുർവ്യാഖ്യാനം നടത്തി തേടിയാലും, അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ ആ തേട്ടം ദുആയാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു. അതുമാത്രമല്ല നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് നടത്തൂ. മുഅഹ്ഹിദുകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.